പാലക്കാട് അണക്കപ്പാറയിലെ വ്യാജ കള്ള് നിർമ്മാണ കേന്ദ്രത്തിൽ നിന്നും സ്പിരിറ്റും വ്യാജക്കള്ളും പിടികൂടിയ സംഭവത്തിൽ മുഖ്യപ്രതികൾ ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങി. കേസിലെ എട്ടാം പ്രതി സോമൻ നായർ, ഒൻപതാം പ്രതി സുബീഷ് എന്നിവരാണ് കോടതിയിൽ കീഴടങ്ങിയത്. ഇവരെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. രണ്ട് പ്രതികളെയും ചോദ്യം ചെയ്യുന്നതിനായി എക്സൈസ് ക്രൈംബ്രാഞ്ചിൽ കസ്റ്റഡി അപേക്ഷ നൽകും. സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്കോഡ് നടത്തിയ പരിശോധനയിലാണ് വ്യാജ കള്ള് നിർമ്മാണശാല കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. ആലത്തൂർ അണക്കപ്പാറയിൽ ഉൾപ്രദേശത്തെ ഒരു വീട് കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ പ്രവർത്തനം. 1435 ലിറ്റർ സ്പിരിറ്റും 1500 ലിറ്റർ വ്യാജക്കള്ളും 3 പിക്കപ്പ് വാഹനങ്ങളും 12 ലക്ഷം രൂപയും എക്സൈസ് സംഘം കണ്ടെടുത്തു. 7 പേരെ അറസ്റ്റ് ചെയ്തു. പ്രതികളായ സോമൻ നായരും സുബീഷും ഒളിവിൽ പോയിരുന്നു. ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കുന്നതിനിടയിലാണ് പ്രതികൾ ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങിയത്. സോമൻ നായർ 8ാം പ്രതിയും സുബീഷ് 9ാം പ്രതിയുമാണ്. ഇവരെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. വടക്കാഞ്ചേരി പഞ്ചായത്തിലെ എക്സൈസ് ചെക്ക് പോസ്റ്റ് പ്രവർത്തിക്കുന്നത് കേസിലെ പ്രതിയായ സോമൻ നായരുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണെന്ന വിവരം പുറത്തുവന്നിരുന്നു. തുടർന്ന് വീഴ്ച സംഭവിച്ചുവെന്ന് ബോധ്യപ്പെട്ട ആലത്തൂരിലെ എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിയുണ്ടായി. രണ്ടു പ്രതികളെയും ചോദ്യം ചെയ്യുന്നതിനായി എക്സൈസ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡി അപേക്ഷ നൽകും. ജോയിന്റ് എക്സൈസ് കമ്മീഷണർ നെൽസൺ ആണ് അന്വേഷണ ചുമതല. റിപ്പോർട്ടർ പാലക്കാട്.